എന്തിനാ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്? മറ്റുള്ളവരുടെ തല അടിച്ചു പൊട്ടിക്കാതിരിക്കാൻ ഭ്രാന്ത് കൂടി എങ്ങനെ കെട്ടിയിട്ട പോരാ? ചങ്ങലക്കിടാവണ്ടേ? ചങ്ങലക്കിടാനുള്ള ഭ്രാന്തൊന്നും അവൾക്കില്ല. ഭ്രാന്തില്ലാതെയാണോ സ്വാതിയുടെ തലക്കടിച്ച്? ആ അടി ഏതെങ്കിലും മർമ്മസ്ഥാനത്ത് കൊണ്ടിരുന്നെങ്കിൽ സ്വാതിയുടെ അവസ്ഥ എന്താവായിരുന്നു? സ്വാതിക്ക് എന്ത് പറ്റിയാലും ഏട്ടന് ഒരു പ്രശ്നവുമില്ല. ഈ പെണ്ണിനെ എന്തെങ്കിലും ചെയ്താലേ ഏട്ടന് വേദനിക്കൂ. ഇവളുടെ കയ്യിലെ കെട്ടഴിക്കാമെന്ന് ഏട്ടൻ വിചാരിക്കണ്ട. ഈ കുടുംബത്തിലെ എല്ലാ സന്തോഷവും കെടുത്തിയവളാ ഇവള്. ഇവളുടെ ഭ്രാന്തൊന്നും മാറി കിട്ടാനാ ഞാൻ കാത്തിരിക്കുന്നത്. ആദിമോന്റെ കുഞ്ഞിനെ റാണിമോളുടെ വയറ്റിലിട്ട് തന്നെ നശിപ്പിച്ച് ഇവളോട് പൊറുക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റില്ല. ഏട്ടനോട് മാനസപുത്രിയായിരിക്കാം, പക്ഷേ ഞങ്ങൾക്ക് ആ ജന്മ ശത്രു അവള്. ഞാൻ ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ല. ഇവളുടെ കാര്യത്തിൽ ഇനി എന്ത് വേണമെന്ന് കൗസ്തുഭത്തിൽ ഒരു തീരുമാനമെടുക്കുന്നത് ഞാനായിരിക്കും. ഏട്ടനിലുള്ള പ്രതീക്ഷ എനിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. എന്നെ ധിക്കരിച്ച് ഇവളുടെ കയ്യിലെ കെട്ടഴിക്കാനാണ് ഏട്ടന്റെ തീരുമാനമെങ്കിൽ അത് ഞാൻ തടയും.